കഴിഞ്ഞ ശനിയാഴ്ച ക്രൈമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കെർച്ച് പാലത്തിനുണ്ടായ ശക്തമായ സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 8 പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് റഷ്യയുടെ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് അറിയിച്ചു. 5 റഷ്യക്കാരെയും 3 യുക്രൈൻ അർമേനിയൻ പൌരന്മാരെയുമാണ് പിടികൂടിയത്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. പാലത്തിലൂടെ കടന്നുപോയ ട്രക്ക് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. 22,770 കിലോഗ്രാം ഭാരമുള്ള 22 പ്ലാസ്റ്റിക് ഫിലിം റോളുകളിലായാണ് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിരുന്നത് എന്നും ഇവ ഓഗസ്റ്റിൽ യുക്രൈനിലെ ഒഡേസ തുറമുഖത്തു നിന്ന് ബൾഗേറിയയിലേക്ക് ബോട്ട് മാർഗം എത്തിക്കുകയായിരുന്നുവെന്നും FSB പറഞ്ഞു. ഇത് ജോർജിയയിലെ പോട്ട്ലി തുറമുഖത്തേക്കും അവിടെ നിന്ന് അർമേനിയയിലേക്കും തുറന്ന് റോഡ് മാർഗം റഷ്യയിലേക്കും എത്തിക്കുകയായിരുന്നുവെന്നും അധികൃതർ പറയുന്നു. ജോർജിയൻ ലൈസൻസ് പ്ലേറ്റോടുകൂടിയ ട്രക്ക് ഒക്ടോബർ 4 റഷ്യയിൽ പ്രവേശിച്ചിരുന്നു. സ്ഫോടനത്തിന് 2 ദിവസം മുന്നേ ട്രക്ക് ക്രാസ്നോഡർ മേഖലയിലെത്തിയെന്നും പറയുന്നു. സ്ഫോടനത്തെ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ച FSB ആക്രമണത്തിന് പിന്നിൽ യുക്രൈന്റെ സീക്രട്ട് സർവീസ് ആണെന്നും കീവ് ആസ്ഥാനമായുള്ള അവരുടെ ഒരു ഏജന്റാണ് സ്ഫോടനം ഏകോപിപ്പിച്ചത് എന്നും പറഞ്ഞു. ഉഗ്രസ്ഫോടനത്തിന് പിന്നാലെ പാലത്തിന്റെ ഒരു ഭാഗം ഭാഗികമായി തകർന്ന് കടലിൽ പതിച്ചിരുന്നു. സമാന്തര റെയിൽ പാലത്തിനുണ്ടായിരുന്ന ചരക്ക് ട്രെയിനിന്റെ 7 എണ്ണ ടാങ്കറുകൾക്ക് തീപിടിച്ചു. ഗതാഗതം വൈകാതെ റഷ്യ ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. 3 പേരാണ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. യൂറോപ്പിലെ ഏറ്റവും വലുതും തെക്കൻ യുക്രൈനിലേക്ക് റഷ്യൻ സൈന്യത്തിന് ആയുധങ്ങളും മറ്റും എത്തിക്കാൻ ഉപയോഗിച്ചിരുന്നതുമായ തന്ത്രപ്രധാനമായ കെർച്ച് പാലത്തിലെ സ്ഫോടനത്തിന് തിരിച്ചടിയായി കീവ് ഉൾപ്പെടെയുള്ള യുക്രൈൻ നഗരങ്ങളിൽ തിങ്കളാഴ്ച മുതൽ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 19 പേർ കൊല്ലപ്പെട്ടു. ഭീകരതയുടെ പുതിയ രൂപമാണ് റഷ്യയെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി G7 അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിലാണ് റഷ്യക്കെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം റഷ്യ യുക്രൈന് നേരെ നടത്തിയ മിസൈൽ ആക്രമണം ഭീകരതയുടെ പുതിയ രൂപമാണെന്നും റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റഷ്യക്കു നേരെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തണമെന്നും അദ്ദേഹം G7 ആവശ്യപ്പെടുകയും ചെയ്തു. യുക്രൈന് നൽകുന്ന എല്ലാ തരത്തിലുള്ള പിന്തുണയും തുടരുമെന്ന് G7 അംഗങ്ങൾ ഉറപ്പു നൽകി. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം യുക്രൈൻ നേരിട്ട കനത്ത ബോംബാക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇതിൽ 19 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലസ്ഥാന നഗരമായ കീവിൽ രാവിലെ തിരക്കേറിയ സമയത്താണ് ആക്രമണം ഉണ്ടായത്. അടിസ്ഥാന സൌകര്യങ്ങൾ നശിച്ചതിനാൽ പലയിടത്തും വൈദ്യുതി മുടങ്ങി. റഷ്യയെ ക്രൈമിയ ഉപദ്വീപുമായി ബന്ധിപ്പിക്കുന്ന പാലമായ കെർച്ചിൽ ശനിയാഴ്ച നടന്ന സ്ഫോടനത്തിന്റെ പ്രതികാരമാണ് കീവിൽ നടത്തിയ ആക്രമണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.